നമസ്കാരം മൾട്ടി നോഡലാർ ഗോയ്റ്റിൻ്റെ നോൺ ടോക്സിക് വെറൈറ്റിയിലെ നാലാമത്തെ ഭാഗം വീഡിയോ ആണിത് അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റാണ് നോക്കുന്നത് അപ്പോൾ ആദ്യത്തെ വീഡിയോയിൽ അകത്ത് തൈറോയിഡ് ഫങ്ഷൻ തൈറോയിഡ് നോർമൽ ആയിട്ട് ആ ഗ്ലാൻഡ് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നും ആ നോഡ്യൂൾസ് എങ്ങനെ ഉണ്ടായിരുന്നു നോക്കി രണ്ടാമത്തെ ഭാഗത്തിൽ നമ്മൾ മെയിനായിട്ട് പേഷ്യൻ്റെ കംപ്ലയിൻറ്റ് എന്തൊക്കെയാണ് എക്സാമിൻ ജൂമ്മിന് എന്തൊക്കെയാണ് ഫൈൻഡിങ്സാന്ന് നോക്കി മൂന്നാമത്തെ വീഡിയോ അകത്ത് മെയിനായിട്ട് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻസ് ആവശ്യമുള്ള ഇൻവെസ്റ്റിഗേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കി ഇതിനകത്ത് നമ്മൾ ആണ് നോക്കാൻ പോകുന്നത് അപ്പോൾ എന്ന് പറയുന്നത് മെയിൻ അത് എന്തൊക്കെയാണെന്ന് നോക്കാം ചിലപ്പോൾ ഈ പേഷ്യൻ്റ് എ സിംറ്റമാറ്റിക്കാണ് അതായത് ഒരു കംപ്ലൈൻസ് ഒന്നുമില്ല ശ്വാസം മുട്ടിലില്ല കഴിക്കുമ്പം ബുദ്ധിമുട്ടില്ല സൗണ്ട് വ്യത്യാസവും ഇല്ല പിന്നെ കാണുമ്പോൾ കോസ്മെറ്റിക്കായിട്ട് അങ്ങനെയൊന്നും ഇല്ല എന്ന് തോന്നുവാണെങ്കിൽ റെഗുലർ ഫോളോ അപ്പ് മാത്രം മതി റെഗുലർ ഫോളോ അപ്പ് മാത്രം മതി പക്ഷെ അതല്ല പേഷ്യൻ്റിന് ശ്വാസം മുട്ടലുണ്ട് പിന്നെ കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഇല്ലെങ്കിൽ ഫൈൻ ലൈറ്റിൽ ആസ്പിറേഷൻ ചെയ്യുമ്പം അതിനകത്ത് ക്യാൻസർ ആണോ എന്നൊരു സസ്പീഷ്യൻ പോലെ പറയുന്നുണ്ട് അല്ല അത് ഭയങ്കര ആ നോഡിയുള്ള എനിക്ക് തൈറോയിഡിലും ഭയങ്കര വലുതാണ് അങ്ങനെ ആണെങ്കിൽ പോലും നമ്മൾ തൈരോയിഡ് ലാൻഡിൻ്റെ ശസ്ത്രക്രിയ ചെയ്യേണ്ടി വരും ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും അതായത് തൈറോഡക്റ്റമി ചെയ്യേണ്ടി വരും എന്ന് ചുരുക്കം ഈ തൈറോഡക്റ്റമി തന്നെ ഒരുപാട് ടൈപ്സ് ഉണ്ട് ഞാൻ ഇതിനകത്ത് തൈറോഡക്റ്റമി മാത്രം പറയത്തുള്ളൂ കാരണം വെച്ചാൽ ആ തൈറോയിഡ് എത്ര ഉണ്ട് ഏത് ഭാഗത്തുണ്ട് അതനുസരിച്ചിരിക്കും എത്ര ടിഷ്യൂ അടക്കണമെന്ന് അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് തൈറോയിഡക്റ്റമി എന്ന് മാത്രം ഒരു വാക്ക് മാത്രം യൂസ് ചെയ്യാം അപ്പോൾ പേഷ്യൻ്റിനെ തൈറോഡക്റ്റമി ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു അങ്ങനെ ആവുമ്പം നമ്മൾ അഡ്മിറ്റ് ചെയ്തു ആദ്യം നിങ്ങളുടെ ഇന്ന് കൺസേൺ എടുക്കും കൺസേണിനകത്ത് എന്താ പ്രശ്നം എന്ന് എഴുതി കാണും അതായത് മൾട്ടി നോഡുലാർ ഗോയിറ്റർ നോൺ ടോക്സിക് വെറൈറ്റി വിത്ത് കോംപ്ലിക്കേഷൻ അതായത് വിത്ത് കംപ്ലൈൻറ്റ്സ് എന്തൊക്കെ കാണും കോസ്മെറ്റിക് ആണോ നോൺ കോസ്മെറ്റിക് ആണോ പ്രഷറുണ്ട് അങ്ങനെയൊന്നും പറഞ്ഞ് കാണും ഓപ്പറേഷൻ എന്താ ഓപ്പറേഷൻ എന്ന് എഴുതി കാണും അതായത് ഹെമി ആണോ നിയർ ടോട്ടൽ ആണോ ടോട്ടൽ തൈരോഡക്റ്റമി ആണോ എന്ന് എഴുതി കാണും അതിൻ്റെ ഓപ്പറേഷൻ്റെ കോംപ്ലിക്കേഷൻസും എഴുതി കാണും അപ്പോൾ ഓപ്പ അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും ഞാൻ നിങ്ങളുടെ ഓപ്പറേഷൻ്റെ കോംപ്ലിക്കേഷൻസ് പറയാം ഒന്ന് ഓപ്പറേഷൻ സമയത്ത് തന്നെ ബ്ലീഡിങ് ഒരുപാട് വരാൻ ചാൻസ് ഉണ്ട് ഇല്ലെങ്കിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് റിക്കവറി റൂമിലോ അതിൻ്റെ അടുത്ത ദിവസം വാർഡിലോ പോയിട്ടും ബ്ലീഡിങ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ ആണെങ്കിൽ ബ്ലീഡിങ് അവിടെ വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തിരിച്ച് ഓപ്പറേഷൻ തിയേറ്ററിൽ വന്നിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ തിരിച്ച് വിളിച്ച് കൊണ്ടുപോയിട്ട് ആ എവിടെയോ വീണ്ടും മയക്ക് മയക്ക് കംപ്ലീറ്റ് മയക്കിയിട്ട് അത് തുറന്ന് സ്റ്റിച്ചൊക്കെ തുറന്ന് എവിടെയോ ബ്ലീഡിങ് ആണെന്ന് നോക്കി അത് കൺട്രോൾ ചെയ്ത് തിരിച്ച് വാർഡിലോട്ട് കൊണ്ടുവരും അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ അത് ചെയ്ത തെറ്റാണ് പ്രൊസീജിയർ ശരിയല്ല അങ്ങനെ അല്ല ഇതൊരു കോംപ്ലിക്കേഷൻ അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വേറെ കോംപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ സൗണ്ട് മാറാനുള്ള ചാൻസ് ഉണ്ട് ഇത് ടെമ്പററി ആയിരിക്കാം അതുകൊണ്ട് എന്താ വെച്ചാൽ കാര്യം എന്താ വെച്ചാൽ ആ മയക്കാനുള്ള ട്യൂബ് ഇട്ടുകൊണ്ട് വന്നാൽ ആയിരിക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്തുകൂടെ പോയ നരമ്പ് കട്ടായാണെങ്കിൽ പെർമനൻ്റ് ആയിരിക്കാം പെർമനൻറ്റ് തന്നെ ഒരു സൈഡിലാണെങ്കിൽ അത് നാലഞ്ച് മാസത്തേക്ക് മാത്രം സൗണ്ട് വ്യത്യാസം കാണും അത് കഴിഞ്ഞിട്ട് അപ്പുറത്തെ സൈഡിലുള്ള വോക്കൽ കോഡ് കോമ്പൻസേറ്റ് ചെയ്ത് നിയർ നോർമൽ സൗണ്ട് വരാനുള്ള സാധ്യതയുണ്ട് രണ്ട് സൈഡും കട്ടാവുന്ന ചാൻസസ് കുറവാ നരമ്പ് അങ്ങനെ ആണെങ്കിൽ ശ്വാസം മുട്ടൽ ഭയങ്കരമായിട്ട് വരും ഇനി ഇനി അടുത്തത് ശ്വാസം മുട്ടല്ല അതും ടെമ്പററി ആയിരിക്കാം ഇല്ലെങ്കിൽ പെർമനൻ്റ് ആയിരിക്കാം പിന്നെ കോം ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഈ തൈറോയിഡ് ലാൻ്റെ തൊട്ട് ബാക്കി തന്നെ കാൽഷ്യം ഉണ്ടാക്കാനുള്ള ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലമുണ്ട് അതിൻ്റെ കൂടെ തന്നെ അതിൽ എഫക്റ്റ് ചെയ്യുവാണെങ്കിൽ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ദേഹത്ത് കാൽഷ്യത്തിൻ്റെ ലെവല് കുറയും അപ്പോൾ അതിൻ്റെ കംപ്ലൈൻറ്റ് എന്തായിരിക്കുന്നത് പേഷ്യൻ്റ് വാർഡിലോ വീട്ടിലോ വരച്ച സമയത്ത് ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലായിരിക്കും ഇറിറ്റബിൾ സ്റ്റേജിലായിരിക്കും കൈ കയ്യിലും വയ ചുറ്റിനും ഒരു നംനസ് പോലെ പറയും അതുകൂടാതെ കയ്യും കാലും കോച്ചി പിടിക്കുന്നുണ്ട് എന്ന് പറയും ഇതെല്ലാം ദേഹത്ത് കാൽഷ്യം കുറയുന്ന ഉള്ള ആണ് അത് സെ അതിൻ്റെ സെപ് ട്രീറ്റ്മെൻറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ പറയാം ഇതാണ് കംപ്ലെയിൻസ് പിന്നെ അതുകൂടാതെ തൈറോയ്ഡ് സ്ട്രൂം അതായത് ഓപ്പറേഷൻ ചെയ്ത സമയത്ത് അത് ക ഇമ്മീഡിയറ്റ് പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡിൽ ചിലപ്പം പെട്ടെന്ന് തൈറോയിഡ് ഹോർമോൺസ് കൂടും അപ്പം ഭയങ്കര ടെമ്പറേച്ചർ കൂടും കിടുങ്ങല് കൂടും നെഞ്ചിടിപ്പ് ഉണ്ടാവും കൈവിറയലുണ്ടാവും തൈറോയിഡ് സ്ട്രോ ഇതൊക്കെയാണ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻ ലേറ്റ് ആയിട്ടുള്ള ഒരാഴ്ച രണ്ട് മൂന്ന് ആഴ്ച കഴിഞ്ഞിട്ട് തൈറോയിഡ് ഹോർമോൺ കുറയുകയാണെങ്കിൽ അത് ഹൈപ്പോ തൈറോയിഡിസിൻ്റെ ഫീച്ചേഴ്സ് വരും പിന്നെ ഈ മുറിവ് കഴുത്തിൽ സ്റ്റിച്ച് ചെയ്ത മുറിവിൻ്റെ അവിടെ കുറച്ച് വെള്ളം കെട്ടി വരാം അതിന് സെറോമാന്ന് പറയും അത് കുത്തിയെടുത്ത് മാറ്റുക ചെയ്യുന്നത് ചിലവർക്ക് ആ സ്റ്റിച്ച് ചെയ്ത സ്ഥലം ഭയങ്കര പ്രോമനൻറ്റായിട്ട് കാണും ഒരു കീലോടെ ചിലപ്പം പ്രൊഡ്യൂസ് ചെയ്യും അങ്ങനെയും വരാൻ ചാൻസസുണ്ട് ഇതൊക്കെ പോസിബിലിറ്റിയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇതൊക്കെയാണ് സാധാരണ കാണുന്നത് അപ്പോൾ കൺസേണ്ടിൽ ഇത് എഴുതി കാണും എന്തൊക്കെയാണ് കോംപ്ലിക്കേഷൻസ് വന്ന് അത് വായിച്ച് നോക്കി പേഷ്യൻ്റ് സൈൻ ചെയ്യണം കൂടുതൽ ബൈസ്റ്റാൻഡറും ഡോക്ടറും സൈൻ ചെയ്യുന്നതായിരിക്കും പേര് എഴുതി ഡേറ്റ് എഴുതും ഇതേ സമയത്ത് ഓപ്പറേഷന് കൊണ്ടുപോ കൊണ്ടുപോയി കൊണ്ടുപോകാനുള്ള ആവശ്യമുള്ള ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം ചെയ്ത് റെഡിയായി കാണും അതുകൊണ്ട് ഫിസിഷ്യനെ കാണും ഫിസിഷ്യൻ ഓപ്പറേഷനെ ഫിറ്റാന്നുള്ള ക്ലിയറൻസ് തരും അതുകൂടാതെ ഈ പേപ്പർ എല്ലാം കൊണ്ട് അനസ് മൈക്കിനെ ഡോക്ടറിനെ പോയി കാണണം അനസ്തീഷ്യ ഡോക്ടർ അവരും നോക്കിയിട്ട് അതിന് ക്ലിയറൻസ് തരും അതോടെ എല്ലാ ഡോക്യുമെൻറ്റേഷൻ പേപ്പർ വർക്കും കഴിഞ്ഞു അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഓപ്പറേഷന് മുമ്പേ മൂക്ക് വഴി തൊണ്ടയ്ക്കകത്തുള്ള വോക്കൽ കോഡ്സ് ഷോ വോയിസ് ബോക്സിനകത്തുള്ള വോക്കൽ കോഡ്സിൻ്റെ ചലനം അറിയണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു അത് ഞാനിപ്പം കാണിച്ചു തരാം അപ്പോൾ ഈ വീഡിയോയിലകത്ത് അത് കാണാം അപ്പോൾ ഇതിനകത്ത് ഇതാണ് നെയ്സ് ഓഫ് അരിങ്കോളായിരിക്കും ഒരു ഫ്ലെക്സിബിൾ സ്കോപ്പി വെച്ച് നോക്കുന്നത് അപ്പോൾ ഫ്ലെക്സിബിൾ സ്കോപ്പിയൊക്കെ നോക്കുമ്പം ഇതിനാ ഈ ആദ്യം ഞാൻ നോർമൽ വോക്കൽ കോഡ്സ് എങ്ങനെ ഇരിക്കുമെന്ന് കാണിക്കാം അപ്പോൾ മൂക്ക് വഴി മരവിപ്പിച്ചിട്ട് മൂക്ക് വഴി എൻ്റെ ആ ട്യൂബിടും അപ്പോൾ ഇത് മൂക്ക് വഴി എത്തിയിട്ട് മൂക്കിൻ്റെ പുറവശത്ത് എത്തും അവിടെ നിന്ന് നേരെ താഴോട്ട് വായു വഴി നേരെ വോയിസ് ബോക്സിൻ്റെ അവിടെ എത്തും അപ്പോൾ വോയിസ് ബോക്സിന് അകത്താണ് വോക്കൽ കോഡ്സ് എന്നുള്ള രണ്ട് ശബ്ദം ഉണ്ടാക്കാനുള്ള രണ്ട് സ്ട്രക്ചർ ഉള്ളത് അപ്പോൾ ഇതാണ് വോക്കൽ കോഡ് ഇത് നോർമലായിട്ട് നമ്മൾ ഈ എന്ന് പറയുമ്പോൾ ഇങ്ങനെ അനങ്ങും അപ്പോൾ ഈ പേഷ്യൻ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും അപ്പോൾ ഈ പേഷ്യൻ്റെ ഇപ്പം ഞാൻ ഈ എന്ന് പറയാൻ പറയും അത് ക്ലോസ് ആവും ഈ രണ്ട് സ്ഥലവും രണ്ട് സൈഡും ക്ലോസ് ആവണം ഇത് അടുത്ത പേഷ്യൻ്റിൻ്റെ വോക്കൽ കോഡ് നോക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഈ പേഷ്യൻ്റിന് ഓപ്പറേഷന് മുമ്പേ തന്നെ സൗണ്ട് വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പോൾ സൗണ്ട് വ്യത്യാസം ഉള്ളതുകൊണ്ട് കൊണ്ട് എൻഡോസ്കോപ്പി ചെയ്യുമ്പോൾ തൈറോയ്ഡ് പേഷ്യൻ്റാണ് അപ്പോൾ എൻഡോസ്കോപ്പി ചെയ്യുമ്പം ഇവരുടെ ഇടത് സൈഡിലുള്ള വോക്കൽ കോഡ് വർക്ക് ചെയ്യുന്നില്ല ഇങ്ങനെ ഈക്വലായിട്ട് രണ്ട് സൈഡും വർക്ക് ചെയ്യുന്നത് റൈറ്റ് സൈഡിൽ വലുതെ സൈഡിൽ മാത്രം അനങ്ങുന്നുണ്ട് എടുത്ത സൈഡിൽ അനങ്ങുന്നില്ല നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ സൈഡിൽ മാത്രമേ അനങ്ങുന്നുള്ളൂ മറ്റേ സൈഡിൽ അനങ്ങുന്നില്ല അപ്പോൾ ഓപ്പറേഷന് മുമ്പേ തന്നെ ഈ പേഷ്യൻ്റ് കംപ്ലൈൻ്റ് ഉള്ളതാണ് മറ്റേ സൈഡിൽ വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ എപ്പോഴും എൻഡോസ്കോപ്പി ചെയ്യുന്ന നല്ലതാണ് അപ്പോൾ ഓപ്പറേഷൻ നാളത്തെ ദിവസമാണെങ്കിൽ ഇന്ന് രാത്രി പന്ത്രണ്ട് മണി മുതൽ ഒന്നും കുടിക്കാനോ കഴിക്കാനോ പാടില്ല അടുത്ത ദിവസം ഓപ്പറേഷൻ ഏകദേശം മൂന്ന് മണിക്കൂർ മുതൽ നാല് മണിക്കൂർ എടുക്കും അപ്രോക്സിമേറ്റലി ത്രീ ഹവേഴ്സ് വെച്ചോളാം ത്രീ ഹവേഴ്സ് ആയിരിക്കും ഓപ്പറേഷൻ ഓപ്പറേഷൻ കഴിഞ്ഞ് റിക്കവറി റൂമിലോ വാർഡ് റൂമിലോട്ട് വരുവാണെ ആറുന്ന സമയത്ത് സമയത്ത് എന്തൊക്കെയാണെന്ന് നമുക്ക് മെയിനായിട്ട് നോക്കാം അപ്പോൾ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൈറോഡക്ടിമീന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ അത് ആ നോഡ്യൂളും അതിൻ്റെ എഫ് എൻ എ സിയുടെ ഫൈൻഡിങ്ങും ഒക്കെ അനുസരിച്ചിരിക്കും അപ്പോൾ തൈരോഡക്റ്റമി ഹെമി തൈരോഡക്റ്റിമി ആയിരിക്കാം അതായത് പകുതി എടുക്കുന്നത് ഇല്ലെങ്കിൽ സബ് ടോട്ടൽ ടോട്ടലായിരിക്കാം നിയർ ടോട്ടൽ ടോട്ടലായിരിക്കാം അല്ലെങ്കിൽ ടോട്ടൽ കംപ്ലീറ്റും ആയിരിക്കാം അത് എൻ്റെ ഇൻവെസ്റ്റിഗേഷന് അനുസരിച്ചിരിക്കും അതിൻ്റെ ഇത് അപ്പോൾ തൈരോഡക്റ്റമി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മൂന്ന് മണിക്കൂർ ഓപ്പറേഷൻ മൂന്ന് മൂന്നര മണിക്കൂർ നാല് മണിക്കൂർ താഴെ ഓപ്പറേഷൻ കഴിഞ്ഞ് നിങ്ങൾ വാർഡിലോട്ട് ഒരുങ്ങും നിങ്ങളുടെ പൊസിഷൻ ഇങ്ങനെ ആയിരിക്കും പിന്നെ ആ അടുത്ത നാല് മണിക്കൂർ ഒന്നും കുടിക്കാനോ കഴിക്കാനോ പാടില്ല ആ സമയം ഐ വി ഫ്ലൂയിഡ്സ് പോയിക്കൊണ്ടിരിക്കും സ്റ്റാഫ് നേഴ്സ് വന്ന് വൈറ്റൽസ് ചെക്ക് ചെയ്യും അതായത് ഹാർട്ട് റേറ്റ് പൾസ് റേറ്റ് ഓക്സിജൻ സാച്ചുറേഷൻ റെസ്പിറേഷൻ അത്ര കൂടാതെ ടെമ്പറേച്ചറും ചെക്ക് ചെയ്യും പിന്നെ കഴുത്തിനകത്തുള്ള ആ സ്വെല്ലിംഗ് കൂടുന്നുണ്ടോ ബ്ലീഡിങ് വല്ലതും ഉണ്ടോയെന്ന് നോക്കും ഇതിരിത്രയും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും അതേ സമയത്ത് തന്നെ ഐ വി ഫ്ലൂയിഡ്സിന് കൂടെ തന്നെ ഐ വി ആൻറ്റിബയോട്ടിക്സും വേദന വരാതിരിക്കാൻ വേണ്ടി പെയിൻ കില്ലറും പൊയ്ക്കൊണ്ടിരിക്കും ഇപ്പോൾ ദ ഓപ്പറേഷൻ കഴിഞ്ഞ് ഇത് ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ ഊണ്ട് ദ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു ഡ്രെയിൻ ഉണ്ട് ഒരുപാട് ബ്ലഡ് അകത്ത് കട്ടി നിൽക്കാതെ വലിച്ച് ഉരിച്ചെടുക്കാൻ വാക്യൂം ചെയ്ത് എടുക്കാനുള്ള ഡ്രെയിൻ ഉണ്ട് ഡ്രെയിൻ പ്ലേസ് ആ ഡ്രെയിൻ എങ്ങനെ ആയിരിക്കും ഞാനൊരു ചെറിയ വീഡിയോ കൂടെ കാണിക്കാം ആ ഡ്രെയിന് ഒന്നോ രണ്ടോ ദിവസം ഉണ്ടാവും ആ ഡ്രെയിനിന് രക്തം കട്ടി നിൽക്കും ഇതൊരു വീഡിയോ ആണ് അപ്പോൾ ഇതിനകത്ത് നോക്കുവാണെങ്കിൽ ഇതിൽ നിന്ന് വലിച്ച് സക്ഷൻ ചെയ്ത് അത് ബ്ലഡ് ഇതിനകത്ത് വലിച്ചെടുക്കും ഇതാണ് ഡ്രെയിൻ വലിച്ചെടുക്കും അപ്പോൾ ഈ ഡ്രെയിൻ ഒന്നോ രണ്ടോ ദിവസവും കാണും അതിനകത്ത് ക്വാണ്ടിറ്റി ഇരുപത്തഞ്ച് എം എൽ ഇ കുറവാണെങ്കിൽ മാത്രമേ നമ്മൾ ഡ്രെയിൻ ഇളക്കത്തുള്ളൂ സാധാരണകത്ത് ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ട് ഇളക്കാ ചെയ്യുന്നത് ചിലപ്പം കൂടിപ്പോയ ഒരു ദിവസം കൊണ്ട് പക്ഷേ അതേപോലെ തന്നെ ഈ ഡ്രെയിൻ്റെ ക്വാണ്ടിറ്റി അമ്പതി കൂടുതലാണ് ഓരോ ദിവസം വരുവാണെങ്കിൽ അത് ആക്റ്റീവ് ആകത്ത് ബ്ലീഡിങ് ഉണ്ടെന്നർത്ഥം തിരിച്ച് ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയി അത് നോക്കണം എന്നർത്ഥം അപ്പോൾ കോംപ്ലിക്കേഷൻസ് ബ്ലീഡിങ് ആണെങ്കിൽ കൂടുതലാണെങ്കിൽ സിഗ്നിഫിക്കൻ ആണെങ്കിൽ തിരിച്ച് ജനറൽ എനെസീഷ്യ കൊടുത്ത് തിയേറ്ററിൽ പോയി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്ലീഡിങ് കൺട്രോൾ ചെയ്യണം സൗണ്ട് വ്യത്യാസം ഉണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് സൗണ്ട് വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ എൻഡോസ്കോപ്പി ചെയ്ത് അതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കും പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഉടനെ ഒരു റിക്കവറി റൂമിൽ ശ്വാസം മുട്ടലുണ്ടെങ്കിൽ നമ്മൾ അതിനായുള്ള സ്റ്റീറോയിഡ് ഇഞ്ചെക്ഷനൊക്കെ ചെയ്യും ചിലപ്പം ഭയങ്കര റേറായിട്ട് കഴുത്തിലൊരു തുഴ ഇടേണ്ടി വരും ശ്വാസം കിട്ടാതെ വരുന്ന പേഷ്യൻ അത് ചാൻസസ് ഭയങ്കര കുറവാണ് അവർ പോസിബിലിറ്റി എന്നുള്ളൂ പിന്നെ കാൽഷ്യം കുറവാണെങ്കിൽ ഉടനെ കുറയത്തില്ല അത് കുറയാൻ രണ്ട് മൂന്ന് ദിവസമെങ്കിലും ആവും എന്നാലും ഞാൻ പറയാം അങ്ങനെ ആണെങ്കിൽ കാൽഷ്യം സപ്ലിമെൻറ്റ് കൊടുക്കും ഹൈപ്പോ തൈറോഡിസം വരണമെങ്കിൽ എൽത്രോക്സിൻ കൊടുക്കും തൈറോയിഡ് ക്രൈസിസ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതായിരിക്കും ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് ഉള്ളത് ഡിസ്ചാർജ് സമയത്ത് എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എന്നറിഞ്ഞിരിക്കണം കൂടിപ്പോയാൽ ഓപ്പറേഷൻ കഴിഞ്ഞ് രണ്ട് ദിവസമേ കാണത്തുള്ളൂ മൂന്നാം ദിവസം നിങ്ങൾക്ക് വീട്ടിൽ പോകാം അപ്പോൾ ആൻറ്റിബയോട്ടിക് ഒരു കോഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും അത് ഫുൾ കോഴ്സ് ആൻറ്റിബയോട്ടിക് കഴിക്കണം വേദനയ്ക്കുള്ള മരുന്ന് ആദ്യത്തെ മൂന്ന് ദിവസം റെഗുലറേറ്റർ എടുക്കണം അത് കഴിഞ്ഞിട്ട് വേദന ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി പിന്നെ കാൽഷ്യം ടാബ്ലറ്റ് നമ്മൾ തുടങ്ങും എസ്പെഷ്യലി ആ തൈറോയിഡ് കൂടുതൽ എടുക്കുകയാണെങ്കിൽ സബ് ടോട്ടൽ നിയർ ടോട്ടലൊക്കെ എടുക്കുകയാണെങ്കിൽ അത് രണ്ട് ടാബ്ലറ്റ് രാവിലെയും രണ്ട് ഉച്ചയ്ക്കും രണ്ട് രാത്രിയും അപ്പോൾ ഇത് വൈറ്റമിൻ ഡി കൂടെ അതിനകത്ത് കാണുന്ന ടാബ്ലറ്റ് ആയിരിക്കും അപ്പോൾ മൂന്ന് നേരം വെച്ച് കഴിക്കാൻ പറയും പിന്നെ അടുത്ത് നിങ്ങൾ ആശുപത്രിയുടെ അടുത്ത് നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് എന്തിനും ചെറിയ ആശുപത്രി ഉണ്ടെങ്കിൽ ആ കഴുത്തി കാണുന്ന ഡ്രസ്സിങ് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അവിടെ വെച്ചുള്ള ഹോസ്പിറ്റലിൽ ഡ്രസ്സിങ് ക്ലീൻ ചെയ്യാൻ പറ്റും ഇല്ല മെയിൻ അടുത്താണെങ്കിൽ നമ്മൾ തന്നെ തിരിച്ച് വന്ന് ഡ്രസ്സിങ് ചെയ്യുന്നതാണ് ഏഴാം ദിവസം വന്ന് ഊണ്ട് എങ്ങനെയാണ് സ്റ്റിച്ച് അളക്കാൻ പറ്റുമോ എന്ന് നമ്മൾ നോക്കും ഏഴാം ദിവസം മുതൽ പത്താം ദിവസം വരെ നമ്മൾ സ്റ്റിച്ച് സ്റ്റിച്ചളക്കുന്നതാണ് അതുകൂടാതെ നിങ്ങൾക്ക് വീട്ടിൽ വച്ച് ശ്വാസം മുട്ടലുണ്ടെങ്കിലോ കയ്യിൽ കയ്യിലും വയർ ചുറ്റിനും പെരുപ്പ് കൂടിക്കൂടി വരുവാണെങ്കിലോ ഒരു കൺഫ്യൂഷൻ സൈറ്റ് ആണെങ്കിലോ കയ്യും കാലും കോച്ചി പിടിക്കുവാണെങ്കിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കരുത് ഉടനെ തന്നെ നിങ്ങളുടെ ഡോക്ടറിനെ ഫോൺ വിളിക്കുകയും വേണം തിരിച്ച് ആശുപത്രിയിൽ വരുകയും വേണം ഇതൊരു മെഡിക്കൽ എമർജൻസിയാണ് വന്ന് അതിനനുസരിച്ച് ആ ട്രീറ്റ്മെൻറ്റ് വേണം പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ എലട്രോക്സിൻ തുടങ്ങത്തില്ല അതായത് ഭൂരിഭാഗം തൈറോയ്ഡ് ഇളക്കി കഴിഞ്ഞാലും ഉടനെ തുടങ്ങത്തില്ല നമ്മൾ വയ അതിൻ്റെ ബയോപ്സി ബയോപ്സി റിപ്പോർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യും ബയോപ്സി റിപ്പോർട്ട് സാധാരണ ഏഴ് ദിവസം കഴിഞ്ഞിട്ട് വരും അപ്പോൾ ഏഴ് ദിവസം കഴിഞ്ഞിട്ട് വന്ന് ഒരു കുഴപ്പമില്ല ക്യാൻസർ ഒന്നും ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ഇലക്ട്രോക്സിൻ ടാബ്ലറ്റ് അപ്പം തന്നെ തുടങ്ങും അത് വെറും വയറ്റിൽ രാവിലെ എണീച്ച ഉടനെ ഒരു സിപ്പ് ഓഫ് വാട്ടറിൽ വെച്ച് കഴിക്കാ ചെയ്യേണ്ടത് അത് കഴിഞ്ഞിട്ട് അരമണിക്കൂർ ഒന്നും കുടിക്കാനോ കഴിക്കാനോ പാടില്ല അങ്ങനെയാണ് എൽട്രോക്സിൻ കഴിക്കേണ്ടത് അഥവാ അങ്ങനല്ല അതിനകത്ത് റിപ്പോർട്ടിനകത്ത് അല്ല ക്യാൻസർ പോലെ ആണെന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ എൽട്രോക്സിൻ തുടങ്ങത്തില്ല നമ്മൾ രണ്ട് മൂന്ന് ആഴ്ച വെയിറ്റ് ചെയ്യും ടി എസ് എച്ച് മാക്സിമം ആവുന്നവരെ ഹയർ സെൻറ്ററിലോട്ട് ഇല്ലെങ്കിൽ നമ്മുടെ സെൻറ്ററിൽ തന്നെ അതിൻ്റെ അതിൻ്റെ ഫെസിലിറ്റി ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ വേണ്ടി അടുത്ത സ്കാൻ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യും ആ സമയം വരെ എലട്രോക്സിൻ കൊടുക്കാത്തത് കൊണ്ട് നിങ്ങളുടെ വെയിറ്റ് കൂടും ഒന്നും കഴിക്കാനോ കഴിക്കാൻ തോന്നത്തില്ല പിന്നെ ഫേസൊക്കെ ഒന്ന് വീക്കം പോലെ തോന്നും ദേഹത്ത് വെള്ളം കണ്ടന്റ് കൂടുതലാണെന്ന് തോന്നും ഇത് ഈ കംപ്ലയിൻ്റ് എൽത്രോക്സിൻ എടുക്കുന്നവർ ഇത് ഹൈപ്പോ ദേഹത്തിനകത്ത് തൈറോയിഡ് ഹോർമോൺസ് കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഫീച്ചേഴ്സാണ് എൽത്രോക്സിൻ എടുത്താലേ മാറത്തുള്ളൂ ഇപ്പോൾ എൽത്രോക്സിൻ നിങ്ങൾക്ക് കൊടുക്കൂല്ല അത് തൈറോയിഡ് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിന് ആവശ്യമുള്ള ഇൻവെസ്റ്റിഗേഷൻ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടേ കൊടുക്കൂ അപ്പം അതുവരെ ഈ ഫീച്ചേഴ്സ് കൂടുന്നതായിരിക്കും നിങ്ങൾ പേഷ്യൻസായിട്ട് ശ്രമിച്ചേ പറ്റൂ പേഷ്യൻസായിട്ട് നിന്നേ പറ്റൂ ആ ട്രീറ്റ്മെൻറ് അത് അതുകൂടാതെ പേഷ്യൻ്റ് പറയും കഴുത്തിൻ്റെ ബാക്കിൽ വേദന ഉണ്ടെക്കുമ്പം അത് സാധാരണയായിട്ട് ഓപ്പറേഷനിൽ കിടക്കുന്ന പൊസിഷൻ കൊണ്ട് വന്നതാണ് അപ്പോൾ അത് മാറാൻ ഒരു ഏഴ് ദിവസമോ പത്ത് ദിവസമോ മാക്സിമം രണ്ടാഴ്ച അത് മാറുകയും ചെയ്യും പിന്നെ മാക്സിമം വീട്ടിൽ ചെന്നിട്ട് റെസ്റ്റ് എടുക്കണം കൂടുതലല്ല ആവശ്യമുള്ള ജോലി ചെയ്തിട്ട് റെസ്റ്റ് എടുക്കുന്നത് നല്ലത് പിന്നെ എത്ര നടക്കാൻ പറ്റുമോ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ എത്ര നടക്കാൻ പറ്റുമോ അത്രയും നടക്കണം ഒരുപാട് സ്ട്രെയിനുള്ള വർക്ക് ചെയ്യാൻ പാടില്ല മൂന്നാഴ്ച ആഴ്ച വരെ ചില പേര് ഓപ്പറേഷൻ കഴിഞ്ഞ നാലഞ്ച് ദിവസം വരെ തൊണ്ടയിൽ എന്തോ ഇരിക്കുന്ന പോലെ ഫീലിംഗ് പറഞ്ഞുകൊണ്ടിരിക്കും അതെന്താന്ന് വച്ചാൽ ഓപ്പറേഷൻ്റെ സമയത്ത് എൻറ്റോട്രിക്കൽ ട്യൂബ് ഇടുന്നതുകൊണ്ടാണ് അത് നാലഞ്ച് ദിവസം ആകുമ്പോൾ താൻ താൻ മാറും പിന്നെ നോർമലായിട്ട് തല എന്ന് ചോദിച്ചാൽ ആ ഊണ്ടിൽ വെള്ളം കൊള്ളാത്ത രീതിയിൽ ടവൽ ബാത്ത് വെച്ച് നിങ്ങൾ തല നനയ്ക്കാം ദേഹം തുടച്ചെടുക്കാം ആ ഊണ്ടിൽ വെള്ളം തട്ടരുതെന്ന് മാത്രം പിന്നെ ശബ്ദം വ്യത്യാസം കാണും കുറച്ച് ദിവസം ഒരു നാലഞ്ച് ദിവസം അത് കഴിഞ്ഞിട്ട് നോർമൽ ആവും നെർവ് രണ്ടും നരമ്പ് രണ്ടും ഇൻടാക്റ്റ് ആണെങ്കിൽ അപ്പം ഞാൻ നേരത്തെ ഇലക്ട്രോക്സിൻ ടാബ്ലറ്റ് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് ഓൾറെഡി പറഞ്ഞു നോർമൽ ആണെങ്കിൽ അത് ഏത് റിപ്പോർട്ട് നോർമൽ വരും ഇലക്ട്രോക്സിൻ ടാബ്ലറ്റ് വെറും വയറ്റിൽ എണിച്ച് ഉടനെ കഴിക്കണം കുറച്ച് സിപ്പ് ഓഫ് വാട്ടർ കഴിച്ചിട്ട് അത് കഴിഞ്ഞ് മുപ്പത് മിനിറ്റ് നാൽപ്പത്തി മിനിറ്റ് ഒന്നും കഴിക്കാൻ പാടില്ല ഇപ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ദേഹത്ത് കാൽഷ്യം കുറവാണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് ഞാൻ പറയാം അപ്പോൾ പേ പേഷ്യൻ്റെ കംപ്ലൈൻ്റ് വീട്ടിൽ വെച്ച് അവർ പറയും ഒരു ഓർമ്മക്കുറവ് പോലെ ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റ് പോലെ ഒരു ഇരുട്ട് ഇറിറ്റബിൾ സ്റ്റേറ്റ് പോലെ വരും അത് ഒരു ഹൈപ്പർ കാൽഷ്യമയുടെ ഫീച്ചേഴ്സാണ് അതുകൂടാതെ ശ്വാസം മുട്ടലുണ്ട് കൈയിലും വായുടെ ചുറ്റിനും ഒരു നംനസ് പോലെ പറയും അതുകൂടാതെ കോച്ചി പിടിക്കുന്നുണ്ടെന്ന് പറയും ഇതൊക്കെ കാൽഷ്യം കുറയാനുള്ള കുറയുന്ന ഫീച്ചേഴ്സാണ് അപ്പോൾ ഇത് കുറഞ്ഞു കുറഞ്ഞു ഭയങ്കരമായിട്ട് കുറയുകയാണെങ്കിൽ ഹാർട്ടിനെ ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് വീട്ടിൽ വെയിറ്റ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ ഡോക്ടറെ ഫോൺ വിളിച്ച് പറയും വേണം പെട്ടെന്ന് കാഷ്വാലിറ്റി എത്തുകയും വേണം നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ബ്ലഡ് ടെസ്റ്റ് എടുക്കുന്നതിന് മുമ്പേ തന്നെ ഒരു ബ്ലഡ് ഒരു ബി പി കഫ് വെച്ച് ചെക്ക് ചെയ്യും കാൽഷ്യത്തിൻ്റെ ആണോ എന്ന് ഇതുപോലെ തട്ടുമ്പം ഇങ്ങനെ ഒരു സൈഡ് പെട്ടെന്ന് ഇങ്ങനെ ട്വിച്ചിങ് ഉണ്ടാവും അപ്പോൾ ക്ലിനിക്കൽ ടെസ്റ്റാണ് ഇത് കാൽഷ്യം കുറവുണ്ടോയെന്ന് ഇല്ലയോന്ന് കണ്ടുപിടിക്കാൻ അപ്പോൾ ഉടനെ തന്നെ സ്റ്റാഫ് നേഴ്സ് ഒരു മോണിറ്റർ കണക്ട് ചെയ്ത് ഹാർട്ടിൻ്റെ എഫക്റ്റ് ആവണോ എന്ന് നോക്കിയിട്ട് പിന്നെ കാൽഷ്യം കുത്തിവെക്കും അത് ഡയറക്റ്റായിട്ടല്ല ഫൈവ് പേഴ്സൻറ്റ് ഡെക്സ്ട്രോസ് അലൈനിൽ അത് ഒരു മൂന്ന് മണിക്കൂർ വരെ ആ ഡ്രിപ്പ് പോവും അപ്പോൾ ഡ്രിപ്പ് അത് ഇത് ഡ്രിപ്പ് തുടങ്ങുന്ന പോയി തന്നെ ഐ വി കാനല ഇടുമ്പം കാൽഷ്യം നോർമൽ ആണോ ഇല്ലയോ എന്ന് നോക്കാനുള്ള ബ്ലഡ് എടുത്തിട്ട് ലാബിൽ വിടും എന്നിട്ടേ കാൽ കാൽഷ്യം കൊത്തിവെക്കത്തുള്ളൂ ഡ്രിപ്പിൽ അത് അത് കഴിഞ്ഞോടനെ മൂന്ന് മണിക്കൂർ കഴിഞ്ഞോടെ നിങ്ങൾക്ക് വീട്ടിൽ പോകാൻ പറ്റും അത് കഴിഞ്ഞിട്ട് ഒരു കാൽഷ്യം എടുത്ത് നോക്കുന്നത് എപ്പോഴും നല്ലതാണ് ഇങ്ങനെയാണ് കാൽഷ്യം ഹൈപ്പോ കാൽസ്യമോ ഉണ്ടെങ്കിൽ നമ്മൾ മാനേജ് ചെയ്യുന്നത് അപ്പം പിന്നെ വീട്ടിൽ ചെന്നിട്ട് മിൽക്ക് പ്രോഡക്ട്സ് കൂടുതൽ കുടിക്കുന്നത് നല്ലത് ഇങ്ങനെയാണ് ഓപ്പറേഷൻ്റെ കോംപ്ലിക്കേഷൻസും ഓപ്പറേഷൻ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കൊച്ചു കൊച്ചു കംപ്ലയിൻസും ചെറിയ ചെറിയ കംപ്ലയിൻസ് പോലും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് അതായത് നോക്കിയിട്ട് നിങ്ങൾക്ക് ബെനിഫിറ്റ് ആ അതെങ്ങനെ മാനേജ് ചെയ്യുമെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൂടാതെ മേജർ കോംപ്ലിക്കേഷൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് തൈറോഡക്റ്റിമി കഴിഞ്ഞിട്ട് നമ്മൾ പേഷ്യൻസിന് മാനേജ് ചെയ്യുന്നത് നമസ്കാരം